നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി മലബാർ എക്സ്പ്രസ് ആരംഭിക്കുന്നു. രണ്ടത്താണിയിൽ സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. കുറുവപ്പാങ്ങ് പടിഞ്ഞാറ്റുമുറി സ്വദേശിനി മണമ്മൽ മുതുശ്ശേരി വീട്ടിൽ ജാബിർ ധാരിമി ഫാത്തിമ ദമ്പതികളുടെ മകൾ മബറൂക്കയാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ആയുർവേദ കോഴ്സ് പഠനത്തിനായി ചങ്കുവെട്ടി ഭാഗത്തേക്ക് സഞ്ചരിച്ച യുവതിയുടെ സ്കൂട്ടറും എതിർദിശയിൽ നിന്ന് വന്ന മറ്റൊരു സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ 26 സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയതായി CHO റിപ്പോർട്ട്. വിതരണം മരവിപ്പിച്ച 4 കോടിയോളം രൂപയുടെ മരുന്നുകളാണ് 2016 മുതൽ 2022 വരെ ആശുപത്രികളിൽ എത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിലും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഗുരുതരമായ അനാസ്ഥ കാണിച്ചതായും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിലുമുണ്ട്. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷം. ഇന്നലെ പനി ബാധിച്ച് 7932 പേർക്ക്. സംസ്ഥാനത്ത് കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഡെങ്കിപ്പനിയും എലിപ്പനിയും. 59 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി ബാധിതർ എറണാകുളത്താണ്. കോട്ടക്കലിൽ കാർ വർക്ക്ഷോപ്പിൽ തീപിടുത്തം. അറ്റകുറ്റപ്പണിക്കായി സൂക്ഷിച്ചിരുന്ന 6 കാറുകൾ കത്തിനശിച്ചു. പുലർച്ചെ 2 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ആശുപത്രി സന്ദർശനത്തിന് മലപ്പുറത്തെത്തിയ ആരോഗ്യമന്ത്രിക്ക് മുൻപിൽ പരാതി പ്രളയം. അരീക്കോട് താലൂക്ക് ആശുപത്രിയിലെത്തിയപ്പോഴാണ് കൂട്ടപരാതിയുമായി നാട്ടുകാർ എത്തിയത്. 2013 അരീക്കോട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത്. 8 ഡോക്ടർമാരുൾപ്പെടെ 18 ജീവനക്കാർ മാത്രമാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത്. ഗൈനക്കോളജിയും അത്യാഹിത വിഭാഗവും പോലും ഇല്ലാതെയാണ് അരീക്കോട് താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത്. വർഷങ്ങളായി പരാതികൾ നൽകിയിട്ടും ഒരു മാറ്റവുമില്ല. ആരോഗ്യമന്ത്രി എത്തുന്നതറിഞ്ഞ് നാട്ടുകാർ കൂട്ടമായി നിവേദനവുമായി എത്തി. നിലമ്പൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് റബ്ബർ ടാപ്പിംഗ് പരിശീലനവും സർട്ടിഫിക്കറ്റും നൽകി. പ്രതിഷേധവുമായി റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ. നിലമ്പൂർ റബ്ബർ ബോർഡ് ഓഫീസിൽ നിന്നാണ് പരിശീലനവും സർട്ടിഫിക്കറ്റും നൽകിയത്. യൂണിയൻ നേതാക്കൾ റബ്ബർ ബോർഡ് ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകി. മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനത്തിന് തന്നെ കൊണ്ട് ആകുന്നതെല്ലാം ചെയ്യുമെന്ന് പുതിയ ജില്ലാ കളക്ടർ VR വിനോദ്. ജില്ലയെ മാലിന്യമുക്തമാക്കാൻ ഒപ്പമുണ്ടാക്കുമെന്നും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ശുചീകരിച്ച് സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പുതിയ മലപ്പുറം ജില്ലാ കളക്ടറായി VR വിനോദ് ചുമതലയേറ്റു. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറായിരിക്കെയാണ് കളക്ടറുടെ നിയമനം. ജോലിക്കായി ഒരേ സമയം 30 ജോലിക്കാർ. ചെമ്മട് ഹജൂർ കച്ചേരി പൈതൃക മ്യൂസിയം നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. ഈ മാസം 26 ഉദ്ഘാടനം നടത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ. മന്ത്രിയുടെ കാലാവധി പൂർത്തിയാകും മുമ്പ് ഉദ്ഘാടനം നടത്താനുള്ള നീക്കത്തിനെതിരെ യൂത്ത് ലീഗ് രംഗത്തെത്തിയിരുന്നു. അതേസമയം മ്യൂസിയത്തിന്റെ നിർമ്മാണം പകുതി പോലും പൂർത്തിയായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ഇരുട്ടിൽ തപ്പി പൊന്നാനി നഗരസഭാ കൌൺസിൽ യോഗം. വൈദ്യുതി മുടക്കത്തിനൊപ്പം ജനറേറ്ററും പണിമുടക്കിയതോടെയാണ് കൌൺസിൽ യോഗം ഇരുട്ടിലായത്. പൊന്നാനിയിലുടനീളം വെള്ളിയാഴ്ച വൈദ്യുതി മുടങ്ങുമെന്ന് KSEB 2 ദിവസം മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വൈദ്യുതി മുടങ്ങുമെന്നറിഞ്ഞിട്ടും പകരം സംവിധാനമൊരുക്കാൻ നഗരസഭാ ഭരണസമിതി തയ്യാറായില്ല. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൌൺസിലിൽ നടന്നത് മൊബൈൽ ടോർച്ച് വിളിച്ചതിൽ. പൊന്നാനി മാതൃശിശു ആശുപത്രിയിൽ ആവശ്യമായ തസ്തിക സൃഷ്ടിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പൊന്നാനി മാതൃശിശു ആശുപത്രി സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആവശ്യമായ തസ്തിക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ ധനകാര്യവകുപ്പിന്റെ പരിഗണനയിലാണ്. ധനകാര്യവകുപ്പ് അനുമതി നൽകിയാലുടൻ സർക്കാർ ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. ആറങ്ങോട്ടുകരയിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ കൊലപാതക കേസിലെ പ്രതികൾ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. ചാലുശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിലാണ് അക്രമം നടത്തിയവരെയും പ്രതികൾക്ക് രക്ഷപ്പെടാൻ സഹായമൊരുക്കിയവരെയും പിടികൂടിയത്. പ്രതികളുമായി സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. പോലീസ് സംഘത്തിനു നേരെയും പ്രതികൾ ആയുധം കൊണ്ട് ആക്രമിക്കാൻ ശ്രമം നടത്തി. മലബാർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.